ഒന്ന് സാമുവൽ ഒന്നാം അധ്യായം. സാമുവലിന്റെ ജനനം. എഫ്രായിം മലനാട്ടിലെ റാമാതയിമിൽ സൂഫ് വംശജനായ എൽക്കാന എന്നൊരാളുണ്ടായിരുന്നു. അവന്റെ പിതാവ് യെറോഹാം ആയിരുന്നു. യെറോഹാം എലീഹുവിന്റെയും എലീഹു തോഹുവിന്റെയും തോഹു എഫ്രായിംകാരനായ സൂഫിന്റെയും പുത്രനായിരുന്നു. എൽക്കാനയ്ക്ക് രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനീനായും. പെനീനായിക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായിക്കാകട്ടെ മക്കളില്ലായിരുന്നു. എൽക്കാന സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കാനുമായി വർഷം തോറും തന്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോകുമായിരുന്നു. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസുമായിരുന്നു അവിടെ കർത്താവിന്റെ പുരോഹിതന്മാർ. ബലിയർപ്പിക്കുന്ന ദിവസം എൽക്കാന ഭാര്യ പെന്നീനായിക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തിരുന്നു. ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് ഒരംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ. എന്തെന്നാൽ കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു. വന്ധ്യത നിമിത്തം അവളുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു. ആണ്ടുതോറും കർത്താവിന്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു. അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. ഭർത്താവായ എൽക്കാന അവളോട് ചോദിച്ചു, ഹന്ന, എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനു ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? ഷീലോയിൽ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ ചെന്നു. പുരോഹിതനായ ഏലി ദേവാലയത്തിന്റെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിലിരിക്കുകയായിരുന്നു. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ കർത്താവെ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങെന്നെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവന്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു. അധരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ. ശബ്ദം പുറത്തു വന്നതുമില്ല. അതിനാൽ അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഏലിക്ക് തോന്നി. ഏലി അവളോട് പറഞ്ഞു, എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. ഹന്ന പ്രതിവചിച്ചു, എന്റെ ഗുരു, അങ്ങനെയല്ല. വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല. കർത്താവിന്റെ മുൻപിൽ എന്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. ഈ ദാസിയെ അധപതിച്ച ഒരുവളായി വിചാരിക്കരുതേ. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ ഏലി പറഞ്ഞു, സമാധാനമായി പോവുക. ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അവൾ പ്രതിവചിച്ചു, ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷമുണ്ടാകട്ടെ. അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു. പിന്നീടൊരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. എൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങി. എൽക്കാന ഹന്നായെ പ്രാപിക്കുകയും അവളെ അനുസ്മരിക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവൽ എന്നു പേരിട്ടു. എൽക്കാന കുടുംബസമേതം കർത്താവിന് വർഷം തോറുമുള്ള ബലിയർപ്പിക്കാനും നേർച്ച നിറവേറ്റാനും പോയി. എന്നാൽ ഹന്ന പോയില്ല. അവൾ ഭർത്താവിനോട് പറഞ്ഞു, കുഞ്ഞിന്റെ മുലകുടി മാറട്ടെ. അവൻ കർത്തൃസന്നിധിയിൽ പ്രവേശിച്ച് എന്നേക്കും അവിടെ വസിക്കുന്നതിന് അപ്പോൾ കൊണ്ടുവന്നുകൊള്ളാം. എൽക്കാന അവളോട് പറഞ്ഞു, നിന്റെ യുക്തം പോലെ ചെയ്തുകൊള്ളുക. അവന്റെ മുലകുടി മാറട്ടെ. കർത്താവിനോടുള്ള വാക്ക് നിറവേറ്റിയാൽ മതി. അങ്ങനെ അവൾ കുഞ്ഞിന്റെ മുലകുടി മാറുന്നതുവരെ വീട്ടിൽ താമസിച്ചു. പിന്നീട് 3 വയസ്സുള്ള ഒരു കാളക്കുട്ടി, ഒരു ഏഫാ മാവ്, ഒരു കുടം വീഞ്ഞ് എന്നിവയോടുകൂടെ അവൾ അവനെ ഷീലോയിൽ കർത്താവിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. സാമുവൽ അപ്പോൾ ബാലനായിരുന്നു. അവർ കാളക്കുട്ടിയെ ബലിയർപ്പിച്ചു. അനന്തരം ശിശുവിനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുവന്നു. അവൾ പറഞ്ഞു, ഗുരു, ഇവിടെ അങ്ങയുടെ മുൻപിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. ആജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും. അവർ കർത്താവിനെ ആരാധിച്ചു. 1 സാമുവൽ 2 അധ്യായം. ഹന്നായുടെ കീർത്തനം. ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. എന്റെ ശിരസ്
കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എന്റെ ആധരം ശത്രുക്കളെ പരിഹസിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല. കർത്താവല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരാശ്രയമില്ല. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്. നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ്. പ്രവൃത്തികളെ വിലയിരുത്തുന്നത് അവിടുന്നാണല്ലോ. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു, വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു. വന്ധ്യ ഏഴു പ്രസവിക്കുന്നു, സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു. കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. ദരിദ്രനും ധനികനുമാക്കുന്നത് കർത്താവാണ്. താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു. ഭൂമിയുടെ അടിത്തൂണുകൾ കർത്താവിൻ്റെതാണ്, അതിന്മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. തന്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു, ശക്തിയാൽ ആരും പ്രബലനാകുന്നില്ല. കർത്താവ് പ്രതിയോഗികളെ ചിന്ന ഭിന്നമാക്കുന്നു, അവർക്കെതിരെ ആകാശത്തിൽ ഇടിമുഴക്കുന്നു. അവിടുന്ന് ഭൂമിയെ മുഴുവൻ വിധിക്കും, തന്റെ രാജാവിന് ശക്തി കൊടുക്കും, തന്റെ അഭിഷിക്തന്റെ ശിരസ്സുയരുമാറാക്കും. അനന്തരം എൽക്കാന റാമായിലുള്ള തന്റെ ഭവനത്തിലേക്ക് മടങ്ങി. ബാലനായ സാമുവലാകട്ടെ പുരോഹിതനായ ഏലിയുടെ സാന്നിധ്യത്തിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. ഏലിയുടെ പുത്രന്മാർ ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു. ജനങ്ങളിൽ നിന്ന് പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമം അവർ മാനിച്ചില്ല. ആരെങ്കിലും ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ പുരോഹിതന്റെ ഭൃത്യൻ പാത്രത്തിൽ മുപ്പല്ലി കൊണ്ട് കുത്തി അതിൽ കിട്ടുന്നത് മുഴുവൻ പുരോഹിതന് വേണ്ടി എടുത്തിരുന്നു. ഷീലോയിൽ വന്നിരുന്ന ഇസ്രായേൽക്കാരോടെല്ലാം അവർ ഇപ്രകാരമാണ് പ്രവർത്തിച്ചത്. കൂടാതെ മേധസ് ദഹിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ബലിയർപ്പിക്കുന്നവനോട് പുരോഹിതന്റെ ഭൃത്യൻ വന്നു പറയും, പുരോഹിതന് വേണ്ടി പാകം ചെയ്യാൻ കുറെ മാംസം തരിക. പച്ചമാംസമല്ലാതെ വേവിച്ചത് അദ്ദേഹം സ്വീകരിക്കുകയില്ല. ആദ്യം മേധസ് ദഹിപ്പിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം എന്ന് തടസ്സം പറഞ്ഞാൽ പോരാ, ഇപ്പോൾ തന്നെ വേണം, അല്ലെങ്കിൽ ഞാൻ ബലം പ്രയോഗിച്ചെടുക്കും എന്ന് അവൻ മറുപടി പറയുമായിരുന്നു. ഏലിയുടെ പുത്രന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നു. അത്ര അശ്രദ്ധയോടെയാണ് അവർ കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചത്. ബാലനായ സാമുവൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രമാണ് അവൻ ധരിച്ചിരുന്നത്. ബലിയർപ്പിക്കാൻ ഭർത്താവിനോടൊത്ത് വർഷം തോറും പോകുമ്പോൾ അവന്റെ അമ്മ ചെറിയ ഉടുപ്പുണ്ടാക്കി അവന് കൊടുത്തിരുന്നു. കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്ന് തന്നെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെയെന്ന് എൽക്കാനയെയും ഭാര്യയെയും ഏലി അനുഗ്രഹിച്ചിരുന്നു. പിന്നീട് അവർ വീട്ടിലേക്ക് പോകും. കർത്താവ് ഹന്നായെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് മൂന്ന് പുത്രന്മാരെയും രണ്ട് പുത്രിമാരെയും പ്രസവിച്ചു. ബാലനായ സാമുവലാകട്ടെ കർത്താവിന്റെ സന്നിധിയിൽ വളർന്നു വന്നു. ഏലി വൃദ്ധനായി. തന്റെ പുത്രന്മാർ ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്നതെല്ലാം അവൻ കേട്ടു. സമാഗമ കൂടാരത്തിന്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത് അവർ ശയിച്ചിരുന്ന വിവരവും അവൻ അറിഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, എന്താണ് നിങ്ങളീ ചെയ്യുന്നത്? നിങ്ങളുടെ ദുഷ്കൃത്യങ്ങളെപ്പറ്റി ഓരോരുത്തർ പറയുന്നത് ഞാൻ കേൾക്കുന്നു. മക്കളെ, മേലാൽ അങ്ങനെ ചെയ്യരുത്. നിങ്ങളെപ്പറ്റി ദൈവജനം പറഞ്ഞ് ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ തീരെ നന്നല്ല. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവം അവനുവേണ്ടി മാധ്യസ്ഥം വഹിക്കും. കർത്താവിനോട് പാപം ചെയ്താൽ ആർ മാധ്യസ്ഥം വഹിക്കും? പക്ഷേ അവർ പിതാവിന്റെ വാക്ക് കേട്ടില്ല. കാരണം അവരെ നശിപ്പിക്കാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നു. ബാലനായ സാമുവലാകട്ടെ കർത്താവിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. കർത്താവ് അയച്ച ഒരാൾ ഏലിയുടെ അടുക്കൽ വന്നു പറഞ്ഞു, കർത്താവ് ഇപ്രകാരം പറയുന്നു, നിന്റെ പിതാവിന്റെ കുടുംബം ഈജിപ്തിൽ ഫറവോയുടെ ഭവനത്തിൽ അടിമയായിരിക്കുമ്പോൾ ഞാൻ അവർക്കെന്നെ തന്നെ വെളിപ്പെടുത്തി. എന്റെ ബലിപീഠത്തെ സമീപിക്കാനും ധൂപാർപ്പണം നടത്താനും എന്റെ മുൻപിൽ എഫോദ് ധരിക്കാനും ഇസ്രായേലിന്റെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ഞാൻ അവനെ എന്റെ പുരോഹിതനായി തിരഞ്ഞെടുത്തു.
ഇസ്രായേൽ മക്കൾ ദഹനബലിക്ക് അർപ്പിച്ചതെല്ലാം നിന്റെ പിതൃഭവനത്തിന് ഞാൻ കൊടുത്തു. എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് അർപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ള ബലികളെയും കാഴ്ചകളെയും നീ ആർത്തിയോടെ നോക്കുന്നത്? നിങ്ങൾ എന്റെ ജനം എനിക്ക് അർപ്പിക്കുന്ന സകല ബലികളുടെയും വിശിഷ്ടഭാഗം തിന്നുകൊഴുത്തു. എന്നേക്കാൾ കൂടുതൽ നിന്റെ മക്കളെ നീ ബഹുമാനിക്കുന്നതെന്ത്? അതിനാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെയും നിന്റെ പിതാവിന്റെയും കുടുംബം നിത്യവും എനിക്ക് ശുശ്രൂഷ ചെയ്യുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവായ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഇനി അങ്ങനെയായിരിക്കുകയില്ല. എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും. വാർദ്ധക്യത്തിലെത്താൻ ആർക്കും ഇടയാകാത്ത വിധം നിന്റെയും നിന്റെ പിതൃകുടുംബത്തിന്റെയും ശക്തി ഞാൻ ക്ഷയിപ്പിക്കുന്ന ദിവസം ഇതാ അടുത്തിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിൽ മറ്റുള്ളവർക്ക് ഞാൻ നൽകുന്ന അനുഗ്രഹങ്ങൾ കണ്ട് നിങ്ങൾ അസ്വസ്ഥരും അസൂയാലുക്കളുമാകും. പക്ഷേ നിന്റെ കുടുംബത്തിൽ പ്രായം ചെന്നവരായി മേലിൽ ആരുമുണ്ടാവുകയില്ല. നിങ്ങളിൽ ഒരുവനെ എന്റെ ബലിപീഠത്തിൽ നിന്ന് ഞാൻ വിച്ഛേദിക്കുകയില്ല. കണ്ണീരുകൊണ്ട് അവന്റെ കാഴ്ച മങ്ങുകയും ഹൃദയം ഉരുകുകയും ചെയ്യും. നിന്റെ സന്താനങ്ങൾ വാളിനിരയാകും. നിന്റെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും ഒരേ ദിവസം തന്നെ മരിക്കും. ഇത് നിനക്ക് അടയാളമായിരിക്കും. എനിക്കുവേണ്ടി വിശ്വസ്തനായ ഒരു പുരോഹിതനെ ഞാൻ തിരഞ്ഞെടുക്കും. എന്റെ ഹൃദയാഭിലാഷമനുസരിച്ച് അവൻ പ്രവർത്തിക്കും. അവന്റെ കുടുംബം ഞാൻ നിലനിർത്തും. എന്റെ അഭിഷിക്തന്റെ സന്നിധിയിൽ അവൻ നിത്യവും ശുശ്രൂഷ ചെയ്യും. നിന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരെല്ലാം ഒരു വെള്ളിക്കാശിനും ഒരു കഷണം അപ്പത്തിനും വേണ്ടി അവനോട് യാചിച്ചുകൊണ്ട് പറയും, ഒരു കഷണം അപ്പം ലഭിക്കേണ്ടതിന് എന്നെ ഏതെങ്കിലും ഒരു പുരോഹിതവൃത്തിക്ക് ചേർക്കണമേ. 1 സാമുവൽ 3 സാമുവലിനെ വിളിക്കുന്നു. ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവൽ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു പോന്നു. അക്കാലത്ത് കർത്താവിന്റെ അരുളപ്പാട് ചുരുക്കമായിട്ടേ ലഭിച്ചിരുന്നുള്ളൂ, ദർശനങ്ങൾ വിരളമായിരുന്നു. ഏലി ഒരു ദിവസം തന്റെ മുറിയിൽ കിടക്കുകയായിരുന്നു. അവന് ഒന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു. ദൈവത്തിന്റെ മുൻപിലെ ദീപം അണഞ്ഞിരുന്നില്ല. സാമുവൽ ദേവാലയത്തിൽ ദൈവത്തിന്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ കിടക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് സാമുവലിനെ വിളിച്ചു. സാമുവൽ, സാമുവൽ, അവൻ വിളിക്കേട്ടു. ഞാൻ, ഇതാ. അവൻ ഏലിയുടെ അടുക്കലേക്ക് ഓടി. അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്നു പറഞ്ഞു. ഏലി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. അവൻ പോയി കിടന്നു. കർത്താവ് വീണ്ടും സാമുവലിനെ വിളിച്ചു. സാമുവൽ, അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കലേക്ക് ചെന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. ഏലി പറഞ്ഞു, മകനെ, നിന്നെ ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. കർത്താവാണ് വിളിച്ചതെന്ന് സാമുവൽ അപ്പോഴും അറിഞ്ഞില്ല. കാരണം അതുവരെ കർത്താവിന്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. 3 കർത്താവ് സാമുവലിനെ വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് അപ്പോൾ ഏലിക്ക് മനസ്സിലായി. അതിനാൽ ഏലി സാമുവലിനോട് പറഞ്ഞു, പോയി കിടന്നുകൊള്ളുക. ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു എന്നു പറയണം. സാമുവൽ പോയി കിടന്നു. അപ്പോൾ കർത്താവ് വന്നു നിന്ന് മുൻപിലത്തെ പോലെ സാമുവൽ, സാമുവൽ എന്ന് വിളിച്ചു. സാമുവൽ പ്രതിവചിച്ചു, അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. കർത്താവ് അവനോട് പറഞ്ഞു, ഇസ്രായേൽ ജനതയോട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അത് കേൾക്കുന്നവന്റെ ഇരു ചെവികളും തരിച്ചുപോകും. ഏലിയുടെ കുടുംബത്തിനെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അന്ന് ഞാൻ ആദ്യന്തം നിർവഹിക്കും. മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞതുമൂലം ഞാൻ അവന്റെ കുടുംബത്തിന്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണെന്ന് ഞാൻ പറയുന്നു. ഏലി കുടുംബത്തിന്റെ പാപത്തിന് ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാവുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്യുന്നു. പ്രഭാതം വരെ സാമുവൽ കിടന്നു. അനന്തരം അവൻ കർത്താവിന്റെ ആലയത്തിന്റെ വാതിലുകൾ തുറന്നു. തനിക്കുണ്ടായ ദർശനം ഏലിയോട് പറയാൻ അവൻ ഭയപ്പെട്ടു. അപ്പോൾ ഏലി മകനെ, സാമുവൽ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ വിളിക്കേട്ടു. ഏലി ചോദിച്ചു, അവിടുന്ന് എന്താണ് നിന്നോട് പറഞ്ഞത്? എന്നിൽ നിന്ന് മറച്ചുവെക്കരുത്. അവിടുന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചുവെച്ചാൽ ദൈവം നിന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ.
സാമുവൽ ഒന്നും മറച്ചുവെക്കാതെ എല്ലാം അവനോട് പറഞ്ഞു. അപ്പോൾ ഏലി, അത് കർത്താവാണ്, അവിടത്തേക്ക് യുക്തമെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞു. സാമുവൽ വളർന്നു വന്നു. കർത്താവ് അവനോട് കൂടെയുണ്ടായിരുന്നു. അവന്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. സാമുവൽ കർത്താവിന്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നുവെന്ന് ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും അറിഞ്ഞു. കർത്താവ് സാമുവലിന് ദർശനം നൽകിയ ഷീലോയിൽ വച്ച് അവിടുന്ന് വീണ്ടും അവനോട് സംസാരിച്ചു, തന്നെ തന്നെ വെളിപ്പെടുത്തി. 1 സാമുവൽ 4 അധ്യായം. സാമുവലിന്റെ വാക്ക് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു. അക്കാലത്ത് ഫിലിസ്തീർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു. ഇസ്രായേലും അവരെ നേരിടാൻ സന്നദ്ധമായി. ഇസ്രായേൽ എബനേസറിലും ഫിലിസ്തീർ അഫക്കിലും പാളയമടിച്ചു. ഫിലിസ്തീർ ഇസ്രായേലിനെതിരെ അണിനിരന്നു. യുദ്ധത്തിൽ ഇസ്രായേലിയർ പരാജയപ്പെട്ടു. യുദ്ധക്കളത്തിൽ വച്ച് തന്നെ 4000 ആളുകളെ ഫിലിസ്തീർ വധിച്ചു. ശേഷിച്ചവർ പാളയത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ഫിലിസ്തീർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു? നമുക്ക് ഷീലോയിൽ നിന്ന് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരാം. അവിടുന്ന് നമ്മുടെ മധ്യേ വന്ന് ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കും. അങ്ങനെ അവർ ഷീലോയിലേക്ക് ആളയച്ച് കെരൂബുകളുടെ മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു. പേടകത്തോടൊപ്പം ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും ഉണ്ടായിരുന്നു. കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു. അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു. വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നു. ആ ശബ്ദം ഫിലിസ്തീർ കേട്ടു. ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഉഗ്രാട്ടഹാസത്തിന്റെ സൂചനയെന്തെന്ന് അവർ തിരക്കി. കർത്താവിന്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ ഫിലിസ്തീർ ഭയചകിതരായി. അവർ പറഞ്ഞു, പാളയത്തിൽ ദേവന്മാർ എത്തിയിട്ടുണ്ട്. നമ്മൾ നശിച്ചു. മുൻപൊരിക്കലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല. ആ ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ആർ നമ്മെ രക്ഷിക്കും? മരുഭൂമിയിൽ വച്ച് നിരവധി ബാധകൾ കൊണ്ട് ഈജിപ്തുകാരെ ഞെരുക്കിയ ദേവന്മാരാണവർ. ഫിലിസ്തീരെ, നിങ്ങൾ ധീരതയോടും പൗരുഷത്തോടും കൂടെ യുദ്ധം ചെയ്യുവിൻ. അല്ലെങ്കിൽ ഹെബ്രായർ നമുക്ക് അടിമകളായിരുന്നതുപോലെ നാം അവർക്ക് അടിമകളാകേണ്ടി വരും. അതുകൊണ്ട് പൗരുഷത്തോടെ പൊരുതുവിൻ. ഫിലിസ്തീർ യുദ്ധം ചെയ്തു. ഇസ്രായേൽ പരാജയപ്പെട്ട് കൂടാരത്തിലേക്ക് പലായനം ചെയ്തു. വലിയൊരു നരവേട്ട് നടന്നു. 30,000 പടയാളികൾ നിലം പതിച്ചു. ദൈവത്തിന്റെ പേടകം ശത്രുക്കൾ കൈവശപ്പെടുത്തി. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും വധിക്കപ്പെട്ടു. ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ അന്ന് തന്നെ യുദ്ധരംഗത്ത് നിന്നോടി ഷീലോയിലെത്തി. അവൻ വസ്ത്രം വലിച്ചുകീറുകയും തലയിൽ പൂഴി വിതറുകയും ചെയ്തിരുന്നു. അവൻ ഷീലോയിൽ എത്തുമ്പോൾ ഏലി വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ പേടകത്തെക്കുറിച്ച് ആകുലചിത്തനുമായിരുന്നു അവൻ. പട്ടണത്തിലെത്തി ദൂതൻ വാർത്ത അറിയിച്ചപ്പോൾ പട്ടണവാസികൾ മുറവിളി കൂട്ടി. ഏലി അത് കേട്ടു. എന്താണ് ഈ മുറവിളി? അവൻ ആരാഞ്ഞു. അപ്പോൾ ദൂതൻ ഏലിയുടെ അടുത്തേക്ക് ഓടിവന്നു പറഞ്ഞു. ഏലിക്ക് 98 വയസ്സുണ്ടായിരുന്നു. അവൻ മിക്കവാറും അന്ധനുമായിരുന്നു. ദൂതൻ പറഞ്ഞു, ഞാൻ പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി ഇവിടെ എത്തിയതാണ്. മകനെ, എന്ത് സംഭവിച്ചു എന്ന് ഏലി ചോദിച്ചു. അവൻ പറഞ്ഞു, ഇസ്രായേൽ ഫിലിസ്തീനോട് തോറ്റോടി. ജനങ്ങളിൽ നല്ലൊരു ഭാഗം കൊല്ലപ്പെട്ടു. അത് ഭയങ്കരമായ ഒരു പരാജയമായിരുന്നു. കൂടാതെ അങ്ങയുടെ പുത്രന്മാരായ ഹോഫ്നിയെയും ഫിനഹാസിനെയും അവർ വധിച്ചു. ദൈവത്തിന്റെ പേടകം അവർ കൈവശപ്പെടുത്തുകയും ചെയ്തു. ദൈവത്തിന്റെ പേടകം എന്ന് കേട്ടപ്പോൾ തന്നെ ഏലി വാതിൽപടിക്കരികെയുള്ള പീഠത്തിൽ നിന്ന് പിറകോട്ട് മറിഞ്ഞു. വൃദ്ധനും ക്ഷീണിതനുമായ അവൻ കഴുത്തൊടിഞ്ഞു മരിച്ചു. അവൻ 40 ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു. ഏലിയുടെ ഗർഭിണിയായ മരുമകൾക്ക്, ഫിനഹാസിന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തിരുന്നു. ദൈവത്തിന്റെ പേടകം ശത്രുക്കൾ പിടിച്ചെടുത്തെന്നും തന്റെ അമ്മായിയപ്പനും ഭർത്താവും മരിച്ചെന്നും കേട്ടപ്പോൾ പ്രസവവേദന ശക്തിപ്പെട്ട് അവൾ ഉടനെ പ്രസവിച്ചു. അവളെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ മരണാസന്നയായ അവളോട്, ഭയപ്പെടേണ്ട, നീയൊരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു. എന്നാൽ അവൾ അതിന് മറുപടി പറയുകയോ അവരെ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല. മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ് അവൾ തന്റെ കുഞ്ഞിന് ഇക്കാബോദ് എന്ന് പേരിട്ടു. കാരണം
ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെടുകയും അവളുടെ അമ്മായിയപ്പനും ഭർത്താവും നഷ്ടപ്പെടുകയും ചെയ്തു. അവൾ വീണ്ടും പറഞ്ഞു, ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു.